ശർമ്മിഷ്ഠയും ദേവയാനിയും ഒരു പുരാണ കഥ. വളരെ രസാവഹമായ ഒരു കഥയാണ് ഈ ശർമ്മിഷ്ഠയുടെയും ദേവയാനിയുടെയും കഥ. വളരെ ചെറുപ്പത്തിൽ എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു കഥയാണ്. വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയതുമായ ഒരു കഥ. കൂട്ടുകെട്ടും അതിലെ ചതിയും സ്നേഹവും വഞ്ചനയും എന്നാൽ സത്യവും ധർമ്മവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു കഥയാണ്. ഒപ്പം ഈ ശർമ്മിഷ്ഠയും ദേവയാനിയും ജീവിതവും തമ്മിലും വല്ലാതെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നു. അവർക്ക് തന്നെ രക്ഷപ്പെടാനാകാത്ത രീതിയിൽ അവർ ജീവിക്കേണ്ടി വരുന്നു. അതൊരു വല്ലാത്ത പ്രതിസന്ധിയായിട്ടും എനിക്ക് തോന്നി. പക്ഷെ അതവർ തരണം ചെയ്യുന്ന രീതിയും ഒക്കെ വല്ലാതെ ആകർഷിക്കുകയും അത്ഭുതപ്പെടുത്തുകയും വേണം. എന്നാൽ ഈ ദേവയാനിയും ശർമ്മിഷ്ഠയും എന്ന് പറയുന്നത് നമ്മുടെ പാണ്ഡു നമ്മുടെ മഹാഭാരത കഥയിലെ മുത്തശ്ശിമാരാണ്, മുതു മുത്തശ്ശിമാരാണെന്നുള്ളതാണ് വളരെ അത്ഭുതകരമായ മറ്റൊരു സത്യം. അതൊക്കെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി വരുന്നത്. അപ്പോൾ ദേവയാനിയുടെ വംശമാണ് യദു, ദേവയാനിയുടെ പുത്രനാണ് യദു. യദുവിൻ്റെ വംശത്തിൽ പെടുന്നതാണ് ശ്രീകൃഷ്ണൻ്റെ വംശം, യദുവംശമുണ്ടായത്. അതുപോലെ ശർമ്മിഷ്ഠയുടെ വംശം പുത്രൻ പുരുവംശമാണ് പിന്നീട് കുരുവംശമായി അറിയപ്പെടുന്നതും. അതിലൂടെയാണ് ശന്തനു, ഗംഗാദേവി, അതിനു മുമ്പ് ശകുന്തള, ഭരതൻ, ശകുന്തളയുടെ പുത്രൻ ഭരതൻ, ഭരത വംശം, തുടർന്ന് ശന്തനു, സത്യവതി, ഗംഗ, അവരുടെ കഥ മഹാഭാരത കഥ. പിന്നെ അതറിയാമല്ലോ, അതിപ്പം ശന്തനുവിൻ്റെ വംശത്തിലൂടെയല്ലേ ഒടുവിൽ പാണ്ഡുവും ധൃതരാഷ്ട്രവും ഒക്കെ ഉണ്ടാവുന്നു. അത് മഹാഭാരത കഥ, അത് മറ്റൊരു കഥയായിട്ട് തന്നെ ഒരു പറയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ സത്യവതിയുടെ അല്ല നമ്മൾ ശർമ്മിഷ്ഠയുടെയും ദേവയാനിയുടെയും കഥയിലേക്ക് വരാം. ദേവയാനി അസുരഗുരുവായ ശുക്രാചാര്യരുടെ മകളാണ്. ശർമ്മിഷ്ഠ അസുര രാജാവായ വൃഷപർമാവിൻ്റെ മകളാണ്. അപ്പോൾ രണ്ടുപേരും അതിസുന്ദരിമാരും നല്ല സാമർഥ്യമുള്ളവരും ഒക്കെയാണ്. അവർ വളരെ നല്ല സുഹൃത്തുക്കളുമായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ദേവയാനിയുടെ കഥ ഒരു അല്പം കൂടിയുണ്ട്, അത് നമുക്ക് ആദ്യം ഒന്ന് പറയാം. ദേവയാനിക്ക് ഒരു ദേവയാനി ശുക്രാചാര്യരുടെ മകളാണല്ലോ. ശുക്രാചാര്യർക്ക് വളരെ വലിയ കഴിവുകളുണ്ട്. അതിലൊന്ന് അദ്ദേഹത്തിന് മൃതസഞ്ജീവനി മന്ത്രം അറിയാവുന്നതാണ്. മൃതസഞ്ജീവനി മന്ത്രം എന്ന് വെച്ചാൽ മരിച്ചവരെയൊക്കെ ജീവിപ്പിക്കാനാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അസുരന്മാർ അന്ന് യുദ്ധത്തിലൊക്കെ അസുരന്മാരും ദേവന്മാരും ഒക്കെ യുദ്ധം ചെയ്യുമ്പോൾ അസുരന്മാർ പലപ്പോഴും തോൽക്കുകയാണെങ്കിൽ പോലും അവരെയൊക്കെ ഈ ശുക്രാചാര്യർ ജീവിപ്പിച്ചുകൊണ്ട് വരും. അപ്പോൾ അവരെ നന്നായി തോൽപ്പിക്കാൻ പറ്റും, പറ്റുന്നില്ല. അപ്പോൾ ദേവന്മാർക്ക് അതൊരു വലിയ ക്ഷീണമായിപ്പോയി. അപ്പോൾ ദേവന്മാർ എങ്ങനെയെങ്കിലും ഈ ശുക്രാചാര്യരിൽ നിന്ന് മൃതസഞ്ജീവനി മന്ത്രം പഠിച്ചെടുക്കണമെന്ന് കരുതി ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിയുടെ പുത്രനായ കജനെ ശുക്രാചാര്യരുടെ അടുക്കൽ അയക്കുന്നു. അത് ശരിക്കും ദേവനാണെന്ന് അറിയിക്കാതെയാണ് വരുന്നത്, അസുരനാണെന്നുള്ള. എന്നാലേ ശുക്രാചാര്യർ മന്ത്രം പറഞ്ഞു കൊടുക്കുകയുള്ളൂ. അതിനുവേണ്ടി കപട വേഷത്തിൽ വരികയാണ്. അപ്പോൾ ഇവിടെ വന്ന് മന്ത്രം പഠിക്കാൻ, അപ്പോൾ അതിനിടെ ദേവയാനിക്ക് കജനോട് വല്ലാത്ത ഇഷ്ടം തോന്നുകയും അനുരക്തിയാവുകയും ആവുന്നു. അപ്പോൾ അത് അപ്പം ശുക്രാചാര്യർ മന്ത്രം പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ ഈ അസുരന്മാർക്ക് ഈ കജൻ ദേവനാണ്, ശുക്രാചാര്യരെ പറ്റിക്കാൻ വന്നാണെന്ന് മനസ്സിലാവുകയും അവർ പലപ്പോഴും കജനെ കൊല്ലുകയും ചെയ്യുന്നു. പക്ഷെ ദേവയാനിയുടെ അപേക്ഷ പ്രകാരം ഈ ശുക്രാചാര്യർ കജനെ വീണ്ടും ജീവിപ്പിക്കുന്നു. കാര്യം ശുക്രാചാര്യർക്ക് മൃതസഞ്ജീവനി മന്ത്രം അറിയാമല്ലോ. അപ്പോൾ ഈ പലപ്പോഴും പല തവണയായിട്ട് കൊന്നെങ്കിൽ ഏറ്റവും ഒടുവിൽ അവർ ചെയ്തതെന്ന് വെച്ചാൽ കൊന്നതിന് ശേഷം അത് അരച്ച് കലക്കി അത് പൊടിയാക്കി ശുക്രാചാര്യരെ കൊണ്ട് തന്നെ കുടിപ്പിച്ചു. അപ്പോൾ കജൻ ഇപ്പോൾ ശുക്രാചാര്യരുടെ വയറ്റിൽ കിടക്കുകയാണ്. അപ്പോൾ കജനെ ജീവിപ്പിക്കണമെങ്കിൽ ശുക്രാചാര്യരുടെ വയറ് പിളക്കണം, അപ്പം ശുക്രാചാര്യർ മരിക്കും. അപ്പോൾ
മരിച്ചു പോകില്ല. അപ്പൊ പിന്നെ ആരും പുനർജീവിപ്പിക്കാൻ ആരുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് നിവൃത്തിയില്ലാതെ വയറ്റിൽ കിടക്കുന്ന കജനെ ഈ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയും കജന മന്ത്രം പഠിച്ച് എന്നിട്ട് വയറ് ശുക്രാചാര്യയുടെ വയറ് കീറി കജൻ പുറത്തു വരികയും പിന്നെ മരിച്ചു കിടക്കുന്ന ശുക്രാചാര്യർക്ക് കജൻ ജീവൻ കൊടുക്കുകയും ചെയ്യുന്ന കൊടുക്കുന്നു. അപ്പോൾ കജൻ ഇപ്പോൾ മന്ത്രം കൈവശം കിട്ടി എങ്കിലും ശുക്രാചാര്യർക്ക് അപ്പോൾ ദേവയാനി തൻ്റെ അനുരാഗം കജനെ അറിയിക്കുന്നു. പക്ഷെ കജൻ പറയുന്നു, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ല. കാര്യം ഞാൻ നിൻ്റെ അച്ഛൻ്റെ വയറ്റിൽ നിന്ന് പറഞ്ഞ ആളായതുകൊണ്ട് ഞാൻ നിൻ്റെ സഹോദരനായിട്ട് വരും. അപ്പോൾ എനിക്ക് മറ്റു രീതിയിൽ നിന്നെ കാണാൻ പറ്റും. ദേവയാനിക്കത് വളരെ വിഷമമാകുകയും അവൾ കജനെ ശപിക്കും, നിൻ്റെ മന്ത്രം നിനക്ക് ഉപയോഗപ്രദമാകാതെ പോകട്ടെ എന്നും. കജൻ തിരിച്ച് ദേവയാനിയെ, നിന്നെ ഒരു ആരും വിവാഹം കഴിക്കാൻ ബ്രാഹ്മണന്മാർ വിവാഹം കഴിക്കാതെ കഴിക്കുകയില്ല എന്നുള്ള ശാപവും കൊടുത്ത് അവർ പിരിയുന്നു. അതാണ് കഥ. അപ്പോൾ അത് കൂടുതൽ വിശദമായി പിന്നീട് വേണമെങ്കിൽ പറയാം. കജൻ്റെ കഥ. അപ്പോൾ കജൻ തിരിച്ച് ദേവലോകത്ത് പോകുന്നു. ദേവയാനി ഈ ദേഷ്യം, ഇത് നിരാശയൊക്കെ ഉണ്ട് കജനെ കിട്ടാത്ത, അങ്ങനെയൊക്കെ ഉള്ളൊരു പൂർവ്വകഥ കൂടി ദേവയാനിക്കുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് ശർമ്മിഷ്ഠയുടെയും ദേവയാനിയുടെയും കഥയിലേക്ക് വരാം. അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. അപ്പോൾ ദേവയാനിയും ശർമ്മിഷ്ഠയും വളരെ നല്ല കൂട്ടുകാരാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവർ ഒരുമിച്ച് കളിക്കുകയും കുളിക്കാൻ പോവുകയും തോഴിമാരോടൊപ്പം പലയിടങ്ങളിലും സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരിക്കൽ കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഖിമാരോടൊപ്പം കുളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ശർമ്മിഷ്ഠ എന്ന് പറയുമ്പോൾ രാജാവിൻ്റെ പുത്രി ആയതുകൊണ്ട് കൂടുതൽ പരിചാരികമാരും അതുപോലെ വസ്ത്രങ്ങളൊക്കെ വളരെ നല്ലതായിരിക്കുമല്ലോ, വലിയ ഉടുപ്പുള്ളതായിരിക്കും. ദേവയാനി കുറച്ചുകൂടെ മിതമായ രീതിയിലാണ്. അപ്പം ഗുരുക്കന്മാർ ബ്രാഹ്മിൻസ് എന്ന് പറയുമ്പോൾ വേറൊരു രീതിയിലല്ലോ, വലിയ ആർഭാട ഉള്ളവരായിരിക്കില്ലല്ലോ എന്നാൽ, പക്ഷെ ആ നല്ല അറിവുള്ളവരായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള രണ്ടുപേരും രണ്ട് തലത്തിലുള്ളവരാണ്, കൂട്ടുകാരാണ്. അപ്പം നീന്തി തുടിച്ച് കളിച്ചുകൊണ്ട് ഒടുവിൽ അവർ കരയ്ക്ക് കയറുമ്പോൾ ദേവയാനി അറിയാതെ ശർമ്മിഷ്ഠയുടെ വസ്ത്രമെടുത്ത് അണിയുന്നു. അപ്പോൾ രണ്ടു പേർക്കും ചെറിയ രീതിയിൽ അഹങ്കാരമുള്ള സ്ത്രീകളുമാണ്. കാര്യം എല്ലാം കൊണ്ട് എല്ലാം തികഞ്ഞവരായിട്ടാണ് അവരെ വളർത്തുന്നത്. ഒരാൾ രാജാവിൻ്റെ പുത്രി എന്നുള്ള ഒരു ഗർവമുണ്ട് അവരിൽ. അപ്പോൾ ശുക്രാചാര്യയുടെ മോക്കാണെങ്കിൽ ശുക്രാചാര്യർക്ക് മകളെ വലിയ കാര്യമാണ് ഒരു രീതിയിലും വിഷമിപ്പിക്കുകയില്ല. അപ്പോൾ ആ അത്രയും വലിയൊരു അച്ഛൻ്റെ മകളെന്നുള്ളൊരു ഭാവം അവളിലുമുണ്ട്. അപ്പോൾ ഈ വേഷം മാറി അണിയുമ്പോൾ ശർമ്മിഷ്ഠ പെട്ടെന്ന് കുപിതയാവുകയും ശർമ്മിഷ്ഠ പറയുന്നു, നീ മനഃപൂർവ്വം എടുത്ത് അണിഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പരസ്പരം അധിക്ഷേപിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ പറയും, ശർമ്മിഷ്ഠ പറയും, നിനക്ക് വിലപിടിപ്പുള്ള വസ്ത്രങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നീ എടുത്ത് അണിഞ്ഞതാണ് എന്നൊക്കെ രീതിയിൽ അവളെ അപമാനിക്കുകയും. അപ്പോൾ ദേവയാനി പറയുന്നു, എൻ്റെ കൂടുതൽ നിനക്ക് വിവരം ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ പരസ്പരം അധിക്ഷേപിക്കുന്നു രണ്ടുപേരും. അപ്പോൾ ഇങ്ങനെ അവസാനം ഉന്തും തള്ളുമായ അവസാനം ശർമ്മിഷ്ഠ ദേവയാനിയുടെ വസ്ത്രം തിരിച്ചു വാങ്ങുകയും അപ്പോൾ ആ പിടിവലിക്കിടയിൽ അടുത്തുള്ള ഒരു പൊട്ടക്കിണറുണ്ട്. അപ്പോൾ അതിൽ ദേവയാനി വീണ് പോവുകയും ചെയ്യുന്നു. പക്ഷേ ശർമ്മിഷ്ഠ പിടിച്ചു തള്ളിയതാണെന്നും വരാം, ദേഷ്യം വരുമ്പോൾ എന്തും പറയുകയും എന്തും ചെയ്യുകയും ചെയ്യാമല്ലോ. അപ്പോൾ അത് അപ്പം ദേവയാനി അതിനും പൊട്ടകിണറ്റിൽ വീഴുകയും ശർമ്മിഷ്ഠ രക്ഷപ്പെടുത്താതെ ശർമ്മിഷ്ഠ ബാക്കി തോഴിമാരെയൊക്കെ വിളിച്ചുകൊണ്ട് ശർമ്മിഷ്ഠ അങ്ങ് തിരിച്ചു കൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ദേവയാനി പൊട്ടക്കിണറ്റിൽ കിടന്ന് അമർഷവും ആകപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥയാണല്ലോ അത്. വസ്ത്രമില്ല, പിന്നെ അപമാനിതയായി, പ്രിയ കൂട്ടുകാരിയിൽ നിന്നാണ് ഈ അധിക്ഷേപങ്ങൾ കേട്ട്. എല്ലാം കൊണ്ടും അവൾ വളരെ ദുഃഖി വിഷമിച്ചു. ഇപ്പം രക്ഷപ്പെടുമോ എന്നറിഞ്ഞുകൂടെ ഭീതി. അങ്ങനെ വളരെ വല്ലാത്തൊരവസ്ഥയിൽ അവിടെ കിടന്ന് ദയനീയമായി വിളിക്കുകയാണ്. അപ്പോൾ അതുവഴി യയാതി എന്ന രാജാവ്, അത് യാദവ രാജാവ് എന്നാണ് പറയുന്നത്, യാദവന്മാരുടെ രാജാവ്, യദു രാജാവ്. അപ്പം യയാതി വരുന്നു.
യയാദി ഈ ശബ്ദം കേട്ട് അപ്പം ബ്രാഹ്മണരല്ലേ വിവാഹം കഴിക്കില്ലെന്നല്ലേ മറ്റേ കജൻ ശപിച്ചത്. ഇതൊരു ക്ഷത്രിയനല്ലേ, അപ്പോൾ ഈ ക്ഷത്രിയ രാജാവ് ദേവയാനിയെ കൈപിടിച്ച് കരയ്ക്ക് കയറ്റുന്നു. അപ്പം അദ്ദേഹത്തെ കണ്ട മാത്രമേ തന്നെ ദേവയാനിക്ക് വളരെ ഇഷ്ടം തോന്നുകയും അപ്പോൾ എന്നെ വിവാഹം കഴിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ രാജാവ് പറയുന്നു, ഇല്ല എനിക്ക് ഒരു അസുര രാജകുമാരി പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റുകയില്ല, ഞാനൊരു ക്ഷത്രിയനാണ് എന്ന് പറയുന്നത്. അപ്പോൾ ദേവയാനി സമ്മതിക്കുന്നില്ല. ദേവയാനിക്ക് എല്ലാം നിർബന്ധമാണല്ലോ, നിർബന്ധത്തിൻ്റെ കഥയാണ് ഈ ഇത് മുഴുവനും തന്നെ. ദേവയാനിയുടെയും ശർമ്മിഷ്ഠയുടെയും ഒക്കെ പിടിവാശി, കൂടുതലും ദേവയാനിയുടെ പിടിവാശിയും ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ദേവയാനിയാണ് കൂടുതൽ ഇതിൽ സ്റ്റബേണായിട്ടുള്ള ഒരു കഥാപാത്രം എന്ന് തോന്നുന്നു. അപ്പോൾ ദേവയാനി, അപ്പം പക്ഷെ അച്ഛൻ്റെ പിന്തുണയും ഉണ്ടല്ലോ. അപ്പോൾ ദേവയാനി ശുക്രാചാര്യരോട് പറയുന്നു, ചെന്ന് പറയുന്നു. അത് പ്രകാരം ശുക്രാചാര്യർ യയാദിയെ പറഞ്ഞ് അന്വയിപ്പിച്ച് ദേവയാനി വിവാഹം കഴിപ്പിക്കുന്നു. ഒപ്പം തന്നെ ദേവയാനി വിവാഹം കഴിക്കുന്നതോടൊപ്പം തന്നെ പിടിച്ച് ശർമ്മിഷ്ഠയല്ലേ ദേവയാനി കുളത്തിൽ തല്ല, അതിന് പ്രായശ്ചിത്തമായി ശുക്രാചാര്യർ രാജാവിനെ കൊണ്ട് ശർമ്മിഷ്ഠ ദേവയാനിയോട് ചോദിക്കുന്നു, എന്ത് അതിന് പ്രായശ്ചിത്തമായി എന്ത് ചെയ്യണമെന്ന് രാജാവ് ചോദിക്കാറ്. രാജാവിന് രാജഗുരുവല്ലേ ശുക്രാചാര്യ, ശുക്രാചാര്യരെ പിണക്കിക്കൂടല്ലോ. ശുക്രാചാര്യരുടെ മകളെയല്ലേ തൻ്റെ മകൾ കിണറ്റിൽ പൊട്ടിച്ച് തള്ളിയത്. അപ്പോൾ വൃഷവർമാവ് ക്ഷമ ചോദിക്കുന്നു, എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ദാസിയായിട്ട് അയക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ ദേവയാനിയോടൊപ്പം ശർമ്മിഷ്ഠയ്ക്കും പോകേണ്ടി വരുന്നു. അങ്ങനെ ഇപ്പോൾ പക്ഷെ കൊട്ടാരമാണ്, യയാദിയുടെ കൊട്ടാരത്തിൽ അവിടെ പരിചാരികമാരോടൊപ്പം രാജകുമാരിയായ ശർമ്മിഷ്ഠയ്ക്കും ഒരു പരിചാരികയുടെ പദവി നൽകി അവിടെ കൂട്ടുന്നു. അപ്പോൾ അവിടെ ദേവയാനിയും യയാദിയും വളരെ നല്ല സ്നേഹത്തോടെ തന്നെയാണ് ജീവിക്കുന്നത്, പരസ്പരം ഇഷ്ടമാണ്. പക്ഷേ യയാദിക്ക് അറിയാതെ തന്നെ ശർമ്മിഷ്ഠയെ കണ്ട മാത്രമേ ശർമ്മിഷ്ഠയോടാണ് അനുരാഗം തോന്നുന്നത്, വല്ലാത്ത ഒരു ഇഷ്ടം തോന്നുകയും അപ്പോൾ കൂടുതൽ അറിയുമ്പോൾ അതൊരു രാജപുത്രിയാണെന്ന് അറിയുകയും അപ്പോൾ ഇഷ്ടം കൂടുകയും അത് ഒരു വശം. അത് ഇത് ദേവയാനി അറിയുന്നില്ല. അപ്പം ദേവയാനിക്ക് മൂന്ന് പുത്രന്മാരുണ്ടാകുന്നു, അതിലൊന്നാണ് യദു. അപ്പോൾ ആ യദു വംശത്തിലാണ്, ആ വംശപരമ്പരയിൽ നമ്മൾ കൃഷ്ണന് ജനിക്കുന്നത് ആ വംശത്തിലാണ്, യദു വംശം. ദേവയാനി കൃഷ്ണൻ്റെ അമ്മമ്മയാണ് ശരിക്കും ഈ പിടിവാശിക്കാരി ദേവയാനി. അപ്പോൾ ശർമ്മിഷ്ഠയ്ക്കുമുണ്ട്. ശർമ്മിഷ്ഠയുടെ പുത്രന്മാർ ഈ യയാദിയിൽ പുത്രന്മാരുണ്ടാകുന്നതിലാണ് പുരു എന്നുള്ളൊരു പുരുഷനാണ്. പിന്നെ പുരുവംശത്തിൻ്റെ സ്ഥാപകനാവുകയും പുരുവംശമാണ് കുരുവംശമായി മാറി എന്ന പേരിൽ അവിടെയാണ് ശകുന്തള, ദുഷ്യന്തൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് ശന്തനു ഗംഗാദേവി, അവരിലൂടെ ഭീഷ്മർ, അത് കഴിഞ്ഞിട്ട് സത്യവതിയിലൂടെ വിചിത്രവീര്യൻ, സത്യവതിയുടെ മക്കൾ, അത് കഴിഞ്ഞിട്ട് അംബാ, അംബിക, അംബാലിക, അവരിലൂടെ പാണ്ഡവ, അതിൽ പാണ്ഡു, ധൃതരാഷ്ട്രമൊക്കെ ഉണ്ടാകുന്നു. അതൊരു വലിയ കഥയാണ്. അപ്പോൾ എല്ലാം കൂടി ഇപ്പോൾ വീണ്ടും കഥ വഴി. അപ്പോൾ ഇത് പറഞ്ഞത് നമ്മുടെ ദേവയാനിയുടെ മകൻ പരമ്പരയിൽ കൃഷ്ണനും വരുന്നു, ശർമ്മിഷ്ഠയുടെ പരമ്പരയിലാണ് നമ്മുടെ അർജുനനും ശ്രീ ആ മഹാഭാരതത്തിലെ ശേഷം പേര് വരുന്നത്. അപ്പോൾ അവരുടെ മുത്തശ്ശിമാരാണ് ഈ ദേവയാനിയും ശർമ്മിഷ്ഠയും, അവരുടെ കഥയാണ്. അപ്പോൾ വീണ്ടും ദേവയാനിയുടെ ശർമ്മിഷ്ഠയുടെയും കഥ. അപ്പോൾ അവിടെ കൊട്ടാരത്തിൽ ഇപ്പം ദേവയാനി അറിയാതെ തന്നെ ശർമ്മിഷ്ഠയിൽ മൂന്ന് പുത്ര രണ്ട് പുത്രന്മാരുണ്ടാകും. അതിൽ ഒരു പുത്രനാണ് അപ്പോൾ പുരു എന്ന് പറഞ്ഞില്ലേ, മറ്റൊന്ന് മാധവി എന്ന് പറയാം. മാധവി നാല് വിവാഹം കഴിക്കുന്നു, അതിലൊരു ഒരു നാല് പേരിലും ഓരോ പുത്രം. അതൊക്കെ നല്ല വിശിഷ്ടരായ പുത്രന്മാരാണ്. ഒന്ന് നമ്മുടെ ശിബിയാണ്, പിന്നെ മറ്റും അങ്ങനെ നാല് പുത്രന്മാരാണ്. ഒടുവിൽ ആ പുത്രന്മാരും നല്ലൊരു ജീവിതം, ഒരുപാട് സംഭാവനകൾ ലോകത്തിന് നൽകിയതിന് ശേഷം പിന്നെ അമ്മയോടൊപ്പം കാട്ടിൽ സന്യസിക്കുകയാണ് ചെയ്യുന്നത് മാധവി. കുരു വംശം, നമ്മൾ ഭാരത വംശം, അത് ശകുന്തളയുടെ പുത്രൻ ഭരതനിലൂടെയാണ് ഭരതവംശം എന്നുള്ള പേര് കിട്ടുന്നത്. അതാണ് ഭാരതമായി
വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അപ്പം വീണ്ടും ആരാണ്? ദേവയാനിയുടെയും ശർമ്മിഷ്ഠയുടെയും കഥ. ശർമ്മിഷ്ഠ അപ്പോൾ ഇവർ ഈ ശർമ്മിഷ്ഠയും ദേവയാനിയും കൂടെ ഇവിടെ കൊട്ടാരത്തിൽ പരസ്പരം അറിയാതെ തന്നെ ഈ രാജാവിൻ്റെ പുത്രന്മാരെയൊക്കെ പ്രസവിച്ച് വളർത്തി സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. പക്ഷെ ഒരിക്കൽ ഒരു ദിവസം ദേവയാനി രാജാവിനോടൊപ്പം ഇങ്ങനെ സ്വൈരവിഹാരം നടന്നുള്ള വെറുതെ ഈവനിങ് വാക്കിന് പോകുമ്പോൾ മൂന്ന് കുട്ടികളിരുന്ന് കഴി വഴിയിൽ രണ്ട് കുട്ടികളിരുന്ന് മൂന്ന് കുട്ടികൾ കുട്ടികളെ കണ്ട് ആരുടെ മക്കളാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ശർമ്മിഷ്ഠയുടെ മക്കളാണെന്ന് പറയുന്നു. അപ്പോൾ ശർമ്മിഷ്ഠയുടെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അച്ഛനാരെന്ന് ചോദിക്കുമ്പോൾ ഏയാദിയാണെന്ന് പറയുന്നു. അപ്പോൾ ദേവയാനിക്ക് എനിക്ക് വല്ലാത്ത കോപമുണ്ടാകുന്നു. തന്നെ വീണ്ടും ശർമ്മിഷ്ഠ തോൽപ്പിച്ചിരിക്കുന്നു. ആദ്യം അവൾക്കൊരു ശിഷ്യായിട്ടാണ് പരിചാരികയായിട്ടത്, ഇതിപ്പോൾ വീണ്ടും അടുത്ത അടിയായി. അപ്പോൾ ഇതൊരിക്കലും സേ വീണ്ടും ദേവയാനി അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇതുപോലെ ശർമ്മിഷ്ഠ എന്നെ ചതിച്ചിരിക്കുന്നു, ഇതൊരു വല്ലാത്ത അവമാനം. അപ്പോൾ ശുക്രാചാര്യർക്കും തോന്നി അതൊരു വല്ലാത്ത ചതിയായിപ്പോ. ശുക്രാചാര്യർക്ക് വളരെ കോപം വന്ന് ഏയാദിയെ ശപിക്കുന്നു, നീ വൃദ്ധനും ഷണ്ടനുമായി പോകട്ടെ എന്നുള്ള അങ്ങ് ശപിക്കുന്നു. അപ്പോൾ ഏയാദി വലിയ സ്ത്രീജീതനാണല്ലോ, അതുകൊണ്ടാണല്ലോ ഒന്ന് രണ്ട് കല്യാണമൊക്കെ കഴിച്ച് നല്ല സന്തോഷമായി ജീവിക്കുകയായിരുന്നു ഏയാദി. അപ്പോൾ തൻ്റെ അപ്പോൾ മക്കളൊക്കെ ഇച്ചിരി വലുതായി. അപ്പോൾ ഏയാദിക്ക് അത് വല്ലാത്ത വിഷമമായി. അപ്പോൾ ഏയാദി പെട്ടെന്ന് തന്നെ വൃദ്ധനായല്ലേ, രണ്ട് ഭാര്യമാരുമുണ്ട്. അപ്പോൾ ഏയാദി മക്കൾ ഓരോ മക്കളോടായിട്ട് ചെന്ന് അപ്പം ശുക്രാചാര്യരുടെ ക്ഷമ ദേഷ്യം ഒന്ന് തണുക്കുമ്പോൾ, അന്നത്തെ മഹർഷിമാരൊക്കെ അങ്ങനെയാണല്ലോ, കോപം കൊണ്ട് ശവിക്കുമെങ്കിലും പിന്നീട് അവർ ക്ഷമിക്കും. അപ്പോൾ ശുക്രാചാര്യ പറയും, ഓക്കെ നിനക്ക് അഥവാ യൗവനം തിരിച്ചു വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിനക്ക് ആരെങ്കിലും യൗവനം വച്ചു മാറാനായിട്ട് ആരെങ്കിലും തയ്യാറാണെങ്കിൽ അത് മക്കൾ വഴി, മക്കളിൽ ആർക്കെങ്കിലും അങ്ങനെ ആരെങ്കിലും യൗവനം നിനക്ക് തരാൻ പറ്റുമെങ്കിൽ അങ്ങനെ വച്ച് മാറാൻ പറ്റുമെന്ന് പറയാം. അപ്പോൾ അത് പ്രകാരം ഏതാദ്യം ഓരോ മക്കളോടടുത്തും ചെല്ലും. ശർമ്മിഷ്ഠയുടെ രണ്ട് പുത്രന്മാരോടടുത്തും ദേവയാനിയുടെ മക്കളടുത്തും ഒക്കെ ചെന്ന് ചോദിക്കും യൗവനം കയ്യാം. അപ്പോൾ ആരും സന്നദ്ധരല്ല. അപ്പോൾ ഒടുവിൽ ശർമ്മിഷ്ഠയുടെ പുത്രൻ പുരു പറയും, പുരുവിന് അച്ഛനോട് സഹതാപം തോന്നും. പുരു ധൈര്യവും വേണമല്ലോ, ധീരനായി തൻ്റെ യൗവന അച്ഛന് നൽകി കഴിഞ്ഞു. അത് പ്രകാരം അന്നത്തെ നമ്മുടെ വർഷക്കണക്കല്ല, അന്നത്തെ കാലത്ത് 1000 വർഷം എന്നൊക്കെയാണ് പറയുന്നത്. വീണ്ടും ഒരു 1000 വർഷം കണ്ട് ഏയാദി യുവാവായി തന്നെ യൗവനത്തോടെ സന്തോഷിച്ച് ജീവിക്കുകയും അത് കഴിഞ്ഞിട്ട് തിരിച്ച് പുരുവിന് തന്നെ ആ യൗവനം കൈമാറുകയും ഒപ്പം തന്നെ പുരുവിന് അനന്തരാവകാശിയായിട്ട് നിയോഗിക്കുകയും ചെയ്യുന്നു. നിന്നിലൂടെ ഈ ഭരതവംശം നിന്നിലൂടെ തന്നെ ഈ വംശം തുടരുകയും അത് ഭരതവംശമായി തീരുകയും അങ്ങനെ നല്ല ഒരു അനുഗ്രഹം നൽകി പുരു. അങ്ങനെയാണ് നമ്മുടെ ഭാരതവംശത്തിൻ്റെ പൂർവചരിത്രമെന്നാണ് എഴുതി വച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ പൂർവികന്മാർ. ഇത്രയുമാണ് ദേവയാനിയുടെയും ശർമ്മിഷ്ഠയുടെയും കഥ. അപ്പോൾ ദേവയാനിയും ശർമ്മിഷ്ഠയും ആരാണ്? നമ്മൾ ഭാരതത്തിലെ മുതുമുത്തശ്ശിമാർ. വംശത്തിൽ ബാക്കി കൂടി അല്പം പറഞ്ഞു നിർത്താം. അപ്പോൾ ഈ ശർമ്മിഷ്ഠ ദേവയാനിയുടെ ശ്രീകൃഷ്ണൻ വന്നു, യാദവംശം. ശ്രീകൃഷ്ണൻ്റെ കഥ നമുക്കറിയാം, മഹാഭാരതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ കഥ. അത് ശർമ്മിഷ്ഠയുടെ കഥ പാണ്ഡവന്മാരുടെ, അതും ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പടപരുതലാണ്, ധർമ്മത്തിനെ വിജയിപ്പിക്കാൻ. അതിലാണ് നമ്മുടെ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയൊക്കെ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ പൈതൃകമായി കിട്ടിയ സമ്പത്തുകളും ജ്ഞാനങ്ങളും ഒക്കെ ഈ രണ്ട് കഥകളിലൂടെ ഉണ്ട്. ഈ രണ്ട് ജീവിതങ്ങളിലൂടെ ആണ് നമുക്ക് മാർഗദർശകമായി പല നല്ല കാര്യങ്ങളും വന്നു ചേർന്നിട്ടുള്ളത്. നല്ലതും ചീത്തയും ഒക്കെ ഉണ്ട്, അതൊക്കെ വേർതിരിച്ചറിയാനും പറ്റുന്നത് ജീവിതങ്ങളാണ്. ഈ ജീവിതത്തിൽ ഓരോ തെറ്റിനെ അവർ വിലയിരുത്തുന്നതും അതിന് തക്ക ശിക്ഷ കിട്ടുന്നതും അതൊക്കെ നമുക്ക് വഴി, തെറ്റ് ചെയ്യാത്തവരില്ല, തെറ്റ് ചെയ്യുന്ന അത് ശരിയാക്കാൻ പറ്റുന്നവരും ആ തെറ്റിലൂടെ നമുക്കും ഓരോ ഗുണപാഠങ്ങൾ നൽകുന്നുണ്ട് പല കഥകളും. അപ്പോൾ ധർമ്മത്തിലൂടെ സഞ്ചരിച്ചാൽ എന്താണ് അതിൻ്റെ ഫലം, അതൊക്കെ തന്നെ നമുക്ക് ഭാരതത്തിൽ നമുക്കറിയാം.
ദുര്യോധനൻ്റെ അധർമ്മികമായ ജീവിതം വരുത്തി വയ്ക്കുന്ന വിനയും അതുണ്ടാക്കുന്ന നാശങ്ങളും, അതേസമയം ധർമ്മത്തെ കിടപിടിച്ച് നിൽക്കുന്ന ധർമ്മപുത്രരും അർജുനനും ഒക്കെ രാജ്യത്തെ രക്ഷിക്കുന്നതും ആൾക്കാരെ രക്ഷിക്കുന്നതും ധർമ്മത്തെ വിജയിപ്പിക്കുന്നതും ഒക്കെയുള്ള കഥ. എന്നാൽ ഒടുവിലൊടുവിൽ പറഞ്ഞു വരുന്നത് വിജയികളും തോൽക്കപ്പെടുന്നവരും ഒക്കെ തന്നെ ചെന്ന് ചേരുന്നത് ഒരിടത്താണ്. യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് ആർക്കും ഒന്നും കൈവശപ്പെടുത്താനും ഒന്നും പറ്റുകയില്ല. അപ്പോൾ ധർമ്മത്തിൻ്റെ നമ്മൾ നിയോഗിക്കപ്പെടുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്തു തീർക്കണം. അതാണ് അർജുനൻ, അത് ഭഗവത്ഗീത പറയുന്നുണ്ടല്ലോ, നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി. അന്നത്തെ രാജ്യത്തെയും ആൾക്കാരെയും ധർമ്മത്തെയും രക്ഷിക്കാനായി അർജുനനൊരു അച്ഛൻ നിയോഗിക്കപ്പെടുന്നു. അർജുനൻ തൻ്റെ കടമ നിർവഹിച്ച് മറ്റുള്ളവർക്കോടൊപ്പം തിരിച്ചു പോകുന്നു. അപ്പം ആത്മാവ് നശിക്കുന്നില്ല, ആത്മാവ് വീണ്ടും പുനർജനിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ ഭഗവത്ഗീത പറയുന്നു. അപ്പോൾ പാണ്ഡവർ എന്ന് പറയുമ്പോൾ ശർമ്മിഷ്ഠയുടെ മകൻ പുരുവിൻ്റെ വംശത്തിലൂടെ ശകുന്തള, ദുഷ്യന്തൻ, ഭരതൻ, അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ജനറേഷൻ കഴിയുമ്പോഴാണ് ശന്തനു സത്യ അവന് ഗംഗാദേവിയിൽ ഉണ്ടാകുന്നതാണ് ഭീഷ്മ. ശന്തനുവിന് വീണ്ടും ഗംഗാദേവി തിരിച്ചു പോയതിന് ശേഷം സത്യവതിയെ വിവാഹം കഴിക്കുന്നു. സത്യവതിയിലൂടെ വിചിത്രവീരൻ, ചിത്രാംഗദൻ എന്ന രണ്ട് പുത്രന്മാരുണ്ടാകുന്നു. അവർ കുട്ടികളില്ലാതെ മരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സത്യവതി തന്നെ തൻ്റെ തനിക്ക് മഹർഷിയിൽ ഒരു കുഞ്ഞുണ്ടാകുന്നു. അതാണ് വേദവ്യാസൻ. വേദവ്യാസനാണ് ഈ കഥ മുഴുവനും എഴുതുന്നത്. അദ്ദേഹം വളരെ ജ്ഞാനിയാണ് പറയാം. ആ വേദവ്യാസനാണ് ഈ പുരാണങ്ങളെല്ലാം തന്നെ, വേദങ്ങളും പുരാണങ്ങളും എല്ലാം തന്നെ രചിക്കുന്നത്. ആ വേദവ്യാസൻ്റെ അമ്മയാണ് സത്യവതി എന്ന മുക്കുവസ്ത്രീ. രാജ്യത്തിൻ്റെ പുത്രിയാണ് സത്യവതി. ആ സത്യവതിയിലൂടെയാണ് ഈ വിചിത്രവീരനും ചിത്രാംഗദനും ഉണ്ടായെങ്കിലും അവർക്ക് കുട്ടികളുണ്ടാകാതെ മരിക്കുന്നത് കൊണ്ട് സത്യവതി ആ മഹർഷിമാരിലുണ്ടായ വേദവ്യാസനോട് ചെന്ന് അപേക്ഷിക്കുന്നു തൻ്റെ. അപ്പം വിചിത്രവീരൻ്റെയും ചിത്രാംഗദൻ ആദ്യമേ മരിച്ചു പോകും. ഒരു ഗന്ധർവ ചിത്രാംഗദൻ എന്നുള്ള ഒരു ഗന്ധർവനോട് ഏറ്റുമുട്ടി ആ യുദ്ധത്തിൽ ചിത്രാംഗദൻ നേരത്തെ മരിക്കും. അത് കഴിഞ്ഞിട്ട് വിചിത്രവീര്യൻ അംബിക അംബാലികയെ വിവാഹം കഴിക്കുന്നു. അപ്പോൾ അത് അവർ പിന്നെ ക്ഷണിക്ക, അതിലും ഒരു കഥയുണ്ട് ക്ഷണിക്ക. അതൊരു അംബയുടെ കഥയൊക്കെ വളരെ നല്ല കഥയാണ്, വളരെ നീണ്ട ഒരു കഥയാണ് അത്. അവർ ക്ഷണിക്കപ്പെടാത്ത ദേഷ്യത്തിൽ ഭീഷ്മർ ചെന്ന് ബലമായി പിടിച്ചുകൊണ്ടുവന്ന് വിചിത്രവീര്യന് നൽകുന്നതാണ് അംബയും അംബാലിയും. പക്ഷെ മക്കളുണ്ടാകുന്നില്ല. അതുകൊണ്ട് ഒടുവിൽ സത്യവതി വ്യാസനോട് അപേക്ഷിച്ച്, മഹർഷിമാരാണ്, മഹർഷിമാർക്ക് പുത്രന്മാരെ ദാനം ചെയ്യാനുള്ള കഴിവുണ്ട്, അവർ കൊടുക്കുന്ന വ്യാസൻ കൊട്ടാരത്തിൽ വരുന്ന അംബികയ്ക്ക് ധൃതരാഷ്ട്രയെ അംബാലിയയ്ക്ക് പാണ്ഡുവിനെയും നൽകുന്നു. അംബ നേരത്തെ തന്നെ കുപിതയായി ഉപേക്ഷിച്ചു പോയി കഴിഞ്ഞിരുന്നു. കൂടെ അവിടെ ഒരു ദാസി സ്ത്രീ നല്ല പരിചരിച്ചതുകൊണ്ട് അതിൽ സന്തുഷ്ടയായി അദ്ദേഹം ദാസി സ്ത്രീക്ക് വിദുരരെ ജനിപ്പിക്കുകയും ചെയ്യും. വിദുരൻ വളരെ ജ്ഞാനിയാണ്. മഹാഭാരതത്തിലെ ഏറ്റവും ധാർമ്മിക ധർമ്മം പുനഃസ്ഥാപിക്കാൻ യത്നിച്ചിട്ടുള്ള ആണ് വിദുരർ. ധർമ്മപുത്രരെക്കാളും പാണ്ഡുവിനേക്കാളും ഒക്കെ വളരെ അറിവോട് ഉള്ള ഉള്ള ആളാണ് വിദുരർ. അപ്പം പിന്നെ പാണ്ഡവരുടെ കഥ അറിയാമല്ലോ. പാണ്ഡുവിന് 5 പുത്രന്മാരുണ്ടാകുന്നു. അതാണ് ധർമ്മപുത്രർ, യുധിഷ്ഠിരൻ എന്ന ധർമ്മപുത്രർ, ഭീമൻ, അർജുനൻ, നകുലൻ സഹദേവൻ കുന്തിയുടെ അനിയത്തിയുടെ മക്കളാണ്. പിന്നെ അതപ്പോൾ 5 പേരുണ്ട് പാണ്ഡുവിന് അനിയത്തിയിലൂടെ ഉണ്ടായ മക്കളാണ്. അവരുടെയും കഥയൊക്കെ നല്ല രസകരമായ കഥകളാണ്. അപ്പം മറ്റേ ഗാന്ധാരിക്ക് 100 പുത്രന്മാരുണ്ടാകുന്നു. അത് അതെല്ലാം അർജുന ദുര്യോധനൻ മഹാശാഠ്യക്കാരനും തൻ്റെടിയും വിവരദോഷിയും ഒക്കെ ആയതുകൊണ്ടാണ് ഈ ദുരിതങ്ങളൊക്കെ ഒടുവിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ വലിയൊരു കഥയാണ്. അപ്പോൾ എന്താണ് പറഞ്ഞു വന്നത്? നമ്മുടെ സത്യ ശർമ്മിഷ്ഠയും ദേവയാനിയും മുത്തശ്ശിമാരാണ് എല്ലാവരുടെയും എന്നാണ്. ദേവയാനി കൃഷ്ണൻ്റെ മുത്തശ്ശിയായിട്ട് വരും. ശർമ്മിഷ്ഠ നമ്മുടെ പാണ്ഡവ കൗരവന്മാരുടെ മുത്തശ്ശിയായിട്ട് വരും.
അപ്പോൾ പിന്നെ ഈ ഈ ശ്രീകൃഷ്ണനും അർജുൻ പാണ്ഡവരും തമ്മിൽ അല്ലാതെ ഒരു ബന്ധമുണ്ട്. ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ വസുദേവരുടെ സഹോദരിയാണ് കുന്തിദേവി. കുന്തിദേവിയുടെ പുത്രൻ അർജുൻ. അപ്പോൾ ശ്രീകൃഷ്ണനും അർജുനനും നരനാരായണന്മാർ എന്നും പറയപ്പെടുന്നുണ്ട്. നരനാരായണന്മാർ എന്ന് പറയുമ്പോൾ പണ്ടത്തെ ഒരു നമ്മുടെ പരമാത്മാവും ആത്മാവും, സോൾ ആൻഡ് സ്പിരിറ്റ് എന്ന ഒരു തത്വവും ഉണ്ട് നരനാരായണന്മാർ.